ഇതിന്റെ പേര് ഞാൻ ഇതിൽ തന്നെ പറഞ്ഞുതരാം. ഇപ്പൊ ഞങ്ങൾ ചെറിയ ഡിസ്കഷനിലാണ് ഉള്ളത്, ഞങ്ങൾ മനസ്സിലാക്കേണ്ട ആ പേര്. എന്തായാലും ഈ വീഡിയോ ഫുൾ ആയിട്ട് കണ്ടാലും മനസ്സിലാവും, എന്തായാലും ഫുൾ ആയിട്ട് കാണാം. ഈ വീഡിയോ മാത്രമല്ല, ഞങ്ങളെ ആൽബത്തിന്റെ ലിങ്ക് ഇതിൽ തന്നെ വരും. അപ്പൊ എന്താ ഇങ്ങനെ വരുന്ന കിട്ടിയോ? ഇങ്ങനെ വരുന്ന കിട്ടിയോ? ആ ബാക്കി ലൈറ്റ് ചെറിയ ലെൻസ് കൊണ്ടുവരാം. അവിടെ ഇരുന്ന് ഇനിയ ലെൻസ് എന്തേലും മാണെങ്കിൽ എടുത്ത് വിളിച്ചോന്ന്. ആ അതാ സാർ. ഹായ് ഗൈസ്, എസ് കെ വ്ളോഗിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നിതാ ഞാൻ പെരിന്തൽമണ്ണ ഒരു അപ്പാർട്ട്മെന്റിലാണുള്ളത്. ഇവിടെ ഷൂട്ടിങ് നടക്കുന്നുണ്ട്. എന്താ വെച്ച് കഴിഞ്ഞാല് എൻ്റെ ഒരു പുതിയൊരു ആൽബത്തിന്റെ വർക്ക് ഇവിടെയാണ് ഷൂട്ട് നടക്കുന്നത്. അപ്പോൾ അതിൻ്റെ ലൊക്കേഷൻ വീഡിയോസും അതിൽ ആരൊക്കെയാ ആർട്ടിസ്റ്റുകൾ എല്ലാ ഡീറ്റെയിലും നമുക്ക് കാണാം. ഓക്കെ, വാച്ചിട്ട്. അപ്പൊ ഇതാണ് നിങ്ങൾ കണ്ടോളൂ, ഇതാണ് നമ്മളെ ക്യാമറമാൻ നവാസ്, ഇത് നമ്മളെ ഡയറക്ടർ. അതാ കുറച്ച് വിളിച്ചത് സലാം. ചങ്ക് ബ്രോ നൗഫല് നമ്മളെ കൂടെ തന്നെ, നമ്മള് രണ്ട് നായകന്മാരായിട്ടാണ് ഉള്ളത്, നൗഫലും ഞാനും. പിന്നെ നായകൻ തട്ടിപ്പോയിക്കണം, നമുക്ക് നോക്കാം. ഇവിടെ ആർട്ടിസ്റ്റുകളൊക്കെ ഉണ്ട്, മേക്കപ്പിലാണ് ആള്. നമ്മളെ പേരെന്താ പറഞ്ഞേ? മണികൻ. മണി മണി മണിച്ചേട്ടൻ. ഇതില് ആ ഇതിലതാ എന്റെ അമ്മയച്ചന്റെ റോൾ ചെയ്യുന്നു ഇങ്ങോട്ട്. ഞാൻ ഇവിടെ പെണ്ണാണ് വരുന്ന സീനിൽ നിൽക്കുന്നവ. നമ്മളെ ഡയറക്ടർ ഇവിടെ ഉണ്ട്. ഇതാ വേറെ ബ്ലോഗ് ആയിട്ട് ഇങ്ങനെ വരുന്നു. ഈ ബ്ലോഗ് കൊണ്ട് തട്ടിമുട്ടി നടക്കാൻ പാടില്ല യൂട്യൂബില്, തന്നെ സത്യാണ്. നോക്ക്, ബ്ലോഗ് കൊണ്ട് ഒരു പാട്ട് പോലും യൂട്യൂബില് കാണാൻ പറ്റാത്ത അവസ്ഥയാണ്. എല്ലാം വിട്ട് ബ്ലോഗാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ബ്ലോഗിൽ ഇറങ്ങി ജീവിക്കേണ്ട വെച്ചാണ്. ബ്ലോഗിനെ കുറിച്ചുള്ള റിവ്യൂ കേൾക്കാം, എന്താണ് അഭിപ്രായം? ഒരു സ്വയം ഒരു സമാധാനം, എവിടെ നോക്കിയാലും ബ്ലോഗ് കേട്ടല്ലോ, സമാധാനായല്ലോ. എന്റെ പ്രേക്ഷകരോട് എനിക്ക് പറയാനുള്ളത്, നമ്മളെ ചെറിയ ചെറിയ സന്തോഷങ്ങൾ നിങ്ങളിൽ എത്തിക്കാം, അത്ര മാത്രമാണ്. അല്ലാതെ നിങ്ങളെ ബുദ്ധിമുട്ടിക്കുകയല്ല. സങ്കടമില്ല, സങ്കടമല്ല, അറിയിച്ചു സാധനം. അപ്പൊ ഓക്കെ, ഞങ്ങൾ ഷൂട്ടിലേക്ക് കിടക്കുകയാണ്. ഇടയ്ക്കുള്ള വീഡിയോസ് ഒക്കെ കാണാം. കീപ് സപ്പോർട്ട്. ഞാൻ പറഞ്ഞ മാതിരി ഇങ്ങോട്ട് തിരിഞ്ഞിട്ട് അവിടെ നോക്കിയിട്ട് ചെല്ലേ. ഈ ആൽബത്തിലുണ്ട് നമ്മളെ കൂടെട്ടാ, നമ്മളെ മഞ്ചത്തിക്കുട്ടി. ഇതാണ് പിന്നെ നായിക എന്ന് പറഞ്ഞ ആള്. എന്തെന്നെ പേര് പറഞ്ഞ? ആര്? പത്താണ്. നമ്മൾ അഞ്ജുവിന്റെ അനിയത്തി ആയിട്ടാണ് നമ്മളെ അസിൻ പള്ളിയിൽ എത്തിയിരിക്കുന്നത്. നമ്മള് രണ്ടാളും കൂടി രണ്ടാമത് ഒരുമിക്കുന്ന ഒരു വർക്കാണിത്. നമ്മള് എരിവും പുളിയും ഇത് ഓണാക്കിയത് ഇവിടെ. നമ്മളെ ഡയറക്ടർ ഉള്ളതാ ക്യാമറ കൊണ്ട് നടക്കാണ്. ഓനക്ക് മടിക്കും വ്ളോഗ്. ഇതാ ക്യാമറമാൻ അല്ല ഡയറക്ടറാണ് ചെയ്യണത്. അപ്പൊ ഈ വീടിന്റെ ഉള്ളിലാണ് ഞങ്ങളെ ഫസ്റ്റ് ലൊക്കേഷൻ വരുന്നത്. അപ്പോ ഞങ്ങൾ രണ്ടാള് കട്ട സുഹൃത്തുക്കളായിട്ടാണ് ഇതിൽ വരുന്നത്. സസ്പെൻസ് ഉണ്ട്, കാണണത്. ഇതിന്റെ പേര് ഞാൻ ഇതിൽ തന്നെ പറഞ്ഞുതരാം. ഇപ്പൊ ഞങ്ങൾ ചെറിയ ഡിസ്കഷനിലാണ് ഉള്ളത്, ഞങ്ങൾ മനസ്സിലാക്കേണ്ട ആ പേര്. എന്തായാലും ഈ വീഡിയോ ഫുൾ ആയിട്ട് കണ്ടാലും മനസ്സിലാവും, ഫുൾ ആയിട്ട് കാണാം. ഈ വീഡിയോ മാത്രമല്ല, ഞങ്ങളെ ആൽബത്തിന്റെ ലിങ്ക് ഇതിൽ തന്നെ വരും. അപ്പൊ എല്ലാരും സപ്പോർട്ട് ചെയ്യാ, ഷെയർ ചെയ്യാ, സബ്സ്ക്രൈബ് ചെയ്യാ, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. അല്ലെങ്കിൽ ഇവർക്ക് ഇങ്ങനെ ഒരു കേട്ടതാണ്, ഇത് എന്ത് ചടപ്പിച്ചാലാണോ നിങ്ങൾ നിർത്തി പോകുന്നൊക്കെ കമന്റ് വരും. എന്നിരുന്നാലും പാവങ്ങളല്ലേ, അതാണ് അതെ. ഞാൻ വെറുതെ പറയാണ്.
വേണ്ടവനെ നൗഫലിന്റെ പെണ്ണാടൻ സീന് കഴിഞ്ഞിട്ട് എൻട്രി ആയിട്ടോ അവിടെ അവിടെ സീനാണോ ഇവിടെ ഇതിലെ വേണം ഇതാ മുസ്തഫ എത്തിയിട്ടോ കുറച്ച് വൈകിട്ടാണെങ്കിൽ ആളെ എന്തെങ്കിലും മാണെങ്കിൽ എടുത്ത് വിളിച്ചോന്ന് ഇതാ സർ കയ്യിന്റെ ഇങ്ങനെ തെരുന്നേ കിട്ടിയോ ഓളിങ്ങനെ വരുന്നേ കിട്ടിയോ ഇങ്ങനെ വരുന്ന കിട്ടിയോ ആ ബാക്കിയുള്ള ഇത് ചെറിയ ലെൻസ് കൊണ്ടിരുന്ന അവിടെ ഇരുന്ന ലെൻസ് ആക്കിയാ സെറ്റ് എന്നിട്ടേ ഈ മൂലക്ക് തിന്നു തരും സംഭവം ഉണ്ട് അല്ല ഇത് ഇങ്ങനെ പോയാൽ മതി ഇങ്ങനെ പോയിക്കോളാം ഞാൻ ഇങ്ങനെ എടുത്ത് പോയിക്കോളാം ഒരു കണ്ടിട്ട് കൊടുക്കണം വാങ്ങണം ഷാജി കൈലാസൻ ഡയറക്റ്റ് ചെയ്യുന്ന പാട്ടുകളൊക്കെ എസ് പി ആണ് എഴുതുന്നത് എസ് പി മനസ്സിലെ അപ്പൊ അടക്കമാണ് പുതിയ ഫിലിമാണ് അപ്പൊ എല്ലാരും സപ്പോർട്ട് ചെയ്യാം നായികർ മാതിരി കുറഞ്ഞ നായികൾ ഉണ്ടല്ലോ ഹായ് ഗൈസ് അപ്പോ എല്ലാരും ഇൻസ്റ്റയിൽ എന്നെ ഫോളോ ചെയ്യുക സക്കീർ ഹുസൈൻ കെ ടി ഓക്കെ എല്ലാരും സപ്പോർട്ട് ചെയ്യുക ഞങ്ങൾ പുതിയ വർക്കാണ് ഓക്കെ ഞാൻ നല്ല ഇവിടെ ഇപ്പൊ അഞ്ച് ഫോളോവേഴ്സ് കൂടി ഇവിടെ കിട്ടും ഹായ് ഗൈസ് ഇത് നമ്മളെ ക്യാമറമാന് എത്ര പേര് നമ്മളെ ചങ്ക് ബ്രോ എന്താ പേര് പേര് നമ്മള് എപ്പോഴും ഒരുമിച്ചിട്ടാണ് പേര് പറയാ ഇങ്ങനെ പറയണ ഒരുപാട് ആൾക്കാരെ കണ്ടിട്ടുണ്ടാവും സത്യസന്ധമായിട്ട് പറയുകയാണെങ്കിൽ ഇത് നമ്മളെ ചങ്ക് ബ്രോ നവാസ് ആണ് നവാസ് പിന്നെ വേറൊന്ന് ഇതിന്റെ മുമ്പ് ഞങ്ങള് ഒരു മൂന്ന് വർക്കില് ഒരുമിച്ചുണ്ടായിരുന്നു അപ്പോ ആ ആൽബങ്ങള് ഞങ്ങൾ ഒരുമിച്ച് ഒരുപാട് ചെയ്തിട്ടുണ്ട് എന്നിരുന്നാലും ഈ വരുന്ന വർക്ക് അതിലേറെ ഒരു പുതുമ ഉണ്ടാവും അപ്പം എല്ലാരും കാണുക സപ്പോർട്ട് ചെയ്യുക ഇത് നോക്കി നിൽക്കുന്ന ആൾക്കാരിതാണ് കണ്ട രണ്ടെണ്ണം നോക്കിയിരിക്കണം പിന്നെ ഇവനക്ക് റീൽസിന് ഒഴിവില്ലട്ടോ റീൽസ് കുട്ടനാണ് നമ്മളെ ചായ വേണ്ട സാറേ വേണ്ട ചായ വേണ്ട കുട്ടിയുടെ പേരെന്താണ് അപ്പൊ ഇതാണ് ഇവിടുത്തെ അവസ്ഥ കണ്ട രണ്ടോ അതെന്താടാ അല്ല ബി ആണല്ലേ സോറി വിക്ടറി അപ്പൊ ഇതൊക്കെയാണ് ഇവിടുത്തെ ലൊക്കേഷൻ അവസ്ഥ കണ്ടുള്ളൂ ഇതാണ് ഹാള് ഇത് ഞങ്ങൾ അടുക്കള ഇവിടെ ഷൂട്ടിങ് കഴിഞ്ഞു പിന്നെ ഇങ്ങനെ പോയി വന്ന് ഇതൊരു ബെഡ്റൂം ഇവിടെയായിരുന്നു ഞങ്ങളുടെ എന്റെ ബെഡ്റൂമായിട്ട് യൂസ് ചെയ്തത് ഇല്ല അഞ്ച് ജസ്റ്റ് ഒന്ന് വയ്ക്കുന്ന തന്നാ മതി മൊബൈലിന്റെ ഒക്കെ പോക്കറ്റിലുണ്ട് എന്റെ മൊബൈലല്ല അത് അയ എങ്ങനെ രാമേ ഇങ്ങോട്ടൊക്കെ എടുക്കട്ടോ അല്ല ഞാന് ക്ലോസ് ഒന്ന് എടുത്ത് കഴിഞ്ഞിട്ടാണ് എടുക്കാം അഞ്ചു തന്നോ സെക്യൂറോ കുറച്ച് ഫ്രണ്ട് സെക്യൂറോ ഒന്ന് മൂവ് ചെയ്താ മുന്നേക്ക് ഞാൻ നോക്കി കഴിഞ്ഞു
എസ്കേപ്പ് ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എങ്ങനെ ഹായ് ഗൈസ്, എസ്കേപ്പ് ബ്ലോഗിന്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒന്ന് ഒരു അടിച്ച വിളകുന്ന പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഹലോ ഗൈസ്, എസ്കേപ്പ് ബ്ലോഗിന്റെ അത് വേണ്ട, എസ്കേപ്പ് ബ്ലോഗിന്റെ പുതിയൊരു ബ്ലോഗിലേക്ക് എല്ലാവർക്കും അങ്ങനെ ഒന്നുകൂടി വൃത്തി പറയും. ഹലോ ഗൈസ്, എസ്കേപ്പ് ബ്ലോഗിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഇന്ത്യ വേറെയാണ്. ഹലോ, അസ്സലാമു അലൈക്കും. അപ്പൊ എല്ലാവർക്കും മൈ മോനും എന്ന യൂട്യൂബ് ചാനലിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ത്യത് ഇങ്ങനെയാണ്. ഹായ് ഗൈസ്, എസ്കേപ്പ് ബ്ലോഗിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്താണ് പറഞ്ഞാല്? ഹലോ ഗൈസ്, നമ്മളെ വണ്ടിയാണിത്, നമ്മളെ ആർമിക സക്കീറുസൈന്റെ വണ്ടിയാണത്. അല്ല, നമ്മളെ ഇതൊക്കെ സംഗതികളൊക്കെ കിട്ടിയില്ലേ? എന്താ ഈ നോക്കണെന്ന് പറഞ്ഞോ? നവാസിനെ കൊണ്ടൊരു പണിയുണ്ട്, ഇവിടെ കാത്തുകയാണ്. ഞാൻ സക്കീർ, സക്കീറിന്റെ ഫാൻസ്. എങ്ങനെ ഇന്ന പറഞ്ഞു പഠിപ്പിച്ചു കൊടുത്തു ഇത്രയും നേരം. എസ്കേപ്പ് ബ്ലോഗിലേക്ക് സ്വാഗതം. എനിക്കറിയില്ലേ, ഈ പറഞ്ഞ ഹായ് ഗൈസ്, എസ്കേപ്പ് ബ്ലോഗിന്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവരും തിരിച്ചെങ്കിൽ ബ്ലോഗ് ചെയ്യണം ചെയ്തോളൂ. പക്ഷെ ഇത് പറയോ, എനിക്ക് കയ്യോല്ലേ, ബാക്കിയുള്ളവരെ മുട്ട. പതിനെട്ട് വയസ്സ്, 20 വയസ്സ് പറഞ്ഞിട്ട് ഇന്നെ പറ്റിച്ചായിരുന്നു. ഇതുവരെ എത്ര വയസ്സറിയോ? എന്താ പറയാ, നമ്മള് പോണ സാധനം എക്സ്പ്രഷൻ. ഹായ് ഗൈസ്, ഇതാണ് ഷൂട്ടിംഗ്. ഇനി ഇവിടെ ഈ പാടത്താണ് നമ്മളെ നൗഫലിന്റെയും നമ്മളെ നായികന്റെയും റൊമാൻറ്റിക് സീനാണ് എടുക്കാൻ പോകുന്നത്. പിന്നെ ഒരുപാട് സീൻ എടുത്തു, അതിൻ്റെ ഇടക്ക് നമുക്ക് ഷൂട്ട് ചെയ്യാൻ കഴിഞ്ഞില്ല. കാരണം ഞാൻ അഭിനയിക്കുന്നുണ്ട്, നിങ്ങൾക്കറിയാലോ. അതുകൊണ്ട് തന്നെ നമുക്ക് ഷൂട്ട് ചെയ്യാൻ കഴിഞ്ഞില്ല. ഇതവിടെ നൗഫലും ഇവരും വ്ലോഗ് എടുത്തിങ്ങനെ പോണ്. എന്തായാലും ഇൻഷാല്ലാ ഷൂട്ടിങ്ങൊക്കെ കാണാം. ഓക്കെ, ഷൂട്ടിംഗ് കയ്യാറായിട്ടോ? ഈവനിങ് ആയി, വൈകുന്നേരം ഏകദേശം 6:30 ആവുന്നു. വെള്ള വെള്ള തുണി ചളിക്ക്. അടന്നു ആ അടക്ക്. ഫോട്ടോസ്. ഹായ് ഗൈസ്, അപ്പോ നമ്മളെ ഷൂട്ടിങ്, ഇതാ പാക്കപ്പ് അറിയാണേ. അപ്പോ അത് വ്ലോഗ് ഇവിടെ സെറ്റ് അല്ലേ? എന്താ, അപ്പോ ഒന്ന് പിടിച്ചോ, നമുക്കിത് പൊളിക്കാം. നോക്കേ, ഒന്ന് പാക്കപ്പ് പറഞ്ഞോ, പാക്കപ്പ് പിടിച്ചോ. ഓക്കേ, അവസാനിച്ചു സെറ്റ് വർക്കാണ്. അപ്പൊ എന്തായാലും എല്ലാതും ഞാൻ ഇതില് ഷെയർ ആക്കണാണ്. നമ്മള് വർക്ക് ഇറങ്ങുമ്പോ അപ്പൊ ഒരു വെറൈറ്റി വർക്കല്ലേ, അടിപൊളി വർക്കാണ്. എല്ലാരും സപ്പോർട്ട് ആക്കണം, വരാൻ പോണത് വെറൈറ്റിയാണ്. അപ്പൊ എല്ലാരും നന്നായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്, ഹാർഡ് വർക്കിന്റെ വർക്കാണ്. അപ്പൊ എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്ന പ്രതീക്ഷിക്കുന്നു. അപ്പൊ നമ്മളെ ഇവിടെ പേക്കപ്പ് പറയാൻ വേണ്ടി പോണ്. ക്യാമറമാൻ നവാസ് പെന്തൽമണ്ണ, അഞ്ജു തൃപ്പശ്ശേരി, സലാം,
വണ്ടിക്ക് സലാമേ ഹായ് ഗൈസ്, ഇതാണ് ഇവിടെ ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് നടക്കുന്നത് നമ്മളെ ആർ എം മീഡിയ സ്റ്റുഡിയോ പോലെ തന്നെയാണ്. ക്യാമറമാൻ്റെ ചിമ്പറും പിടിച്ച് ഒന്നും ഇല്ലാണ്ട് മറ്റേ നമ്മളെ എന്താണ് കോമരം വാളും പിടിച്ച് നടക്കണ പോലെ ഇങ്ങനെ നടക്കുന്നുണ്ട്. റെഡ് ഡ്രസ്സ് കറക്റ്റ്. ഞാൻ ഒന്നും ക്രിയേറ്റ് ചെയ്തതല്ല, സത്യസന്ധമായിട്ട് നോക്കിക്കൂടി ഓരോന്നോട് നോക്കിയാണ്. ആ കറക്റ്റ്, നോഫിലും കാര്യങ്ങളും നോഫിൽ ഉണ്ട് അവിടെ. അതങ്ങനെ തിരിഞ്ഞാളാ. ഇതാ ഇവിടെ നമ്മളെ സ്റ്റുഡിയോയില് ഒരു പാട്ടൊക്കെ പാടിയിക്കണം. പാട്ടൊക്കെ ഞാൻ പുറത്ത് തരണ്ട് ഇവിടെ തരണ്ട്. ഓനിപ്പോ എന്നും കാണാൻ പതിയില്ലേ. തീരാത്ത ദുഃഖത്തിന്റെ മാറാപ്പുമേന്തിക്കൊണ്ട് കണ്ടോണ്ടിരിക്കുകയാണ് നോക്കുക. ഉന്നായിപ്പാലത്തിന് എന്റെ കൂടെ രാഷ്ട്രീയക്കാരനായിട്ട് ആ പാലത്തിമേൽ ഉണ്ടായി നമ്മളെ ചങ്ക് ബ്രോ. വീണ്ടും ഒരുമിക്കാൻ പോവാണ്. എല്ലാരും കാണാൻ സപ്പോർട്ട് ചെയ്യാം. ഇതാട്ടോ ഡോക്ടർ നമ്മളെ ഇതിലെ മുസ്തഫ, ഒന്ന് നോക്കിക്കോ. മുസ്തഫ കമാലാണ് ഇതവിടെ രോഗി. ഞാന് ഇവിടെ ആരാന്നുള്ളത് മനസ്സിലാവൂല, ഇപ്പൊ പറയില്ല. നമ്മളെ നമ്മളെ ചങ്ക് ബ്രോ ക്യാമറ സെറ്റ് ആക്കിയോളൂ. ഇത് പോവാ, ജിമ്പല് പോവാ, ജിമ്പല് പോവാ, ജിമ്പല് പോവാ. ഷൂട്ടിംഗ് പുരോഗമിച്ചുകൊണ്ട് നൈറ്റ് ആയിട്ടോ, രണ്ട് ദിവസത്തെ ഷൂട്ടാണ്, കിടിലം വർക്കാണ്. എല്ലാരും സപ്പോർട്ട് ചെയ്യാം. അപ്പോ നവാസേ ലൈറ്റ് കുറച്ചൊക്കെയും ചെയ്യാൻ